Hi friends, welcome to Angelina Learning Class. ഇന്ന് നമ്മൾ ചെവിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോ ജീവിയിലും ശ്രവണശേഷിക്ക് വ്യത്യാസങ്ങളുണ്ടല്ലേ. ചില ജീവികളിൽ ചെവി ശബ്ദ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന ശരീരഭാഗമാണ്. മനുഷ്യരിൽ കേൾവിക്ക് പുറമെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ പാലിക്കാനും ചെവി സഹായിക്കുന്നുണ്ട്. മുയൽ, ആന തുടങ്ങിയ ജീവികളിലൊക്കെ ശരീരം തണുപ്പിക്കുന്ന ഒരു ധർമ്മവും കൂടെ ചെവിക്ക് ഉണ്ട്. ചെവിയെക്കുറിച്ച് ഉള്ള പഠനത്തിൻ്റെ പേരാണ് ഓട്ടോളജി. എന്താണ് ഓട്ടോളജി? അങ്ങനെയെങ്കിൽ ശ്രവണ പരിശോധന യന്ത്രം, അതിന് പറയുന്ന പേരെന്തെന്നറിയാവോ? ഓസ്കുലേറ്റർ. നമ്മൾ ഓസ്കുലേറ്റർ ഉപയോഗിച്ചാണ് ചെവിയിലെ ഇത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കാൻ പറ്റുന്നത്. നമ്മൾ പുറമേ നിന്ന് ചെവിയെ നോക്കുകയാണെങ്കിൽ ആ ചെവിക്കൂടെ മാത്രം, പുറമേയുള്ള ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ സങ്കീർണമായ ഭാഗങ്ങൾ ചെവിക്കുള്ളിലുണ്ട് അല്ലേ. ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എവിടെയാണ്? തലയോടിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ചെവിക്ക് മൂന്ന് പാർട്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇൻറ്റേണൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തരകർണം, ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നീ മൂന്ന് ഭാഗങ്ങൾ ഉണ്ട്. ഈ ബാഹ്യകർണം എന്താണ്? എക്സ്റ്റേണൽ ഇയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ചെവിയുടെ പുറമേ കാണാവുന്ന ഭാഗമാണ് ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ എന്നൊക്കെ പറയുന്നത്. ചെവിക്കുട, കർണനാളം, കർണപടം എന്നിവയൊക്കെയാണ് ബാഹ്യകർണങ്ങൾ. തലയ്ക്ക് പുറത്തേക്ക് പരന്ന് കിട നിൽക്കുന്ന ചെവിക്കൂട എന്ന ഭാഗം ശബ്ദവിജയികളെ തടർന്ന് അവയെ ചെവിക്കുള്ളിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കുന്നു. ചെവിക്കുള്ളിലേക്കുള്ള നാളമാണ് കർണനാളം അഥവാ ശ്രവനാളം എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ ചെവിക്കായം, ഇയർ വാക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്ന് വെച്ചാൽ ഇത് ശ്രവിക്കുന്ന ഗ്രന്ഥികളുണ്ട് നമ്മുടെ ചെവിക്കുള്ളിൽ. ഈ ഒരു മെഴുക്ക് പോലല്ലേ. ഈ മെഴുക്ക് ചെവിക്കുള്ളിൽ പ്രവേശിച്ചേക്കുന്ന ചെറു കീടങ്ങളെയും ബാക്ടീരിയകളെയും ഒക്കെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ചെവിയിൽ കാണപ്പെടുന്നതാണ്. ചിലർക്ക് അമിതമായിട്ട് കാണും, അപ്പോഴാണ് നമുക്ക് ചെവിക്ക് കേൾവി പ്രശ്നം ഉണ്ടാവുകയോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡോക്ടറെ കാണുകയാണെങ്കിൽ അത് അമിതമായിട്ടുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർ റിമൂവ് ചെയ്ത് കളയും. അങ്ങനെ ഇതെന്തിനാണെന്നറിയാവോ? നമ്മുടെ ചെവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രാണികളോ അല്ലെ എന്തെങ്കിലും ചെറിയ ചെറിയ പൊടിപടലങ്ങളോ അതൊക്കെ നമ്മുടെ ചെവിക്കുള്ളിൽ പ്രവേശിച്ച് ചെവിക്ക് ഒന്ന് ഒരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇയർ വാക്സ് ചെവിക്കുള്ളിൽ ഉള്ളത്. പിക്ചറിൽ കണ്ടോ, ഇയർ ഡ്രം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന കണ്ടോ, കർണപടം എന്നത്. അത് ചെവിക്കുള്ളിൽ ഒരു നേർത്ത സ്ഥലമാണ്. കർണനാളത്തിനടുത്ത് അല്പം ചരിഞ്ഞ് ആണ് കർണപടം സ്ഥിതി ചെയ്യുന്നത്. ശബ്ദ തരംഗങ്ങൾ വന്ന് തട്ടുമ്പോൾ കമ്പനം ചെയ്യത്തക്ക തരത്തിലാണ് ഇതവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെവിയിലെ അസ്ഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയെ മൂന്ന് അസ്ഥികളാണ് നമ്മുടെ ചെവിക്കുള്ളിൽ ഉള്ളത്. അതിൽ മാലിയസ്, മാലിയസിൻ്റെ ആകൃതി നല്ലൊരു ചുറ്റിക ആകൃതിയിൽ കാണപ്പെടുന്നവയാണ് മാലിയസ്. മാലിയസുമായി ചേർത്ത് കാണപ്പെടുന്നതാണ് ഇൻകസ്. ഏതാണ്? ഇൻകസ്. ഇൻകസിൻ്റെ ഒരു ആകൃതി ഒരു കൂടക്കല്ലിൻ്റെ ഒരു ആകൃതിയാണ് ഇൻകസ് ഉള്ളത്. അടുത്ത ഏതാണ്? സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസിൻ്റേത് ഒരു കുതിര ലാടത്തിൻ്റെ ആ ഒരു ഷേപ്പാണ്. കുതിര സവാരിക്കാർ കാലുറപ്പിച്ച് വെച്ചേക്കുന്ന സ്റ്റിറപ്പിൻ്റെ ആകൃതിയിലുള്ളത് കൊണ്ടാണ് തന്നെ സ്റ്റേപ്പിസ് എന്ന പേര് വരാനുള്ള കാരണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏതാണ്? മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ചെവിക്കുള്ളിലെ മർദ്ദം തുലനം ചെയ്യാൻ സഹായിക്കുന്ന ചെവിയുടെ ഒരു ഭാഗത്തിൻ്റെ പറയുന്ന പേരാണ് യൂസ്റ്റേക്കിയൻ നാളി. എന്താണ് യൂസ്റ്റേക്കിയൻ നാളി? അടുത്തത് കോക്ലിയ. എന്താണ് ഈ കോക്ലിയ? ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം. ഏതാണ്? കോക്ലിയയാണ് ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 Hz നും 20,000 Hz നും ഇടയിലായിരിക്കും. എത്രയാണ്? 20,000 നും 20,000 നും ഇടയിലായിരിക്കും. അതുപോലെ ശ്രവണം, രുചി, ഗന്ധം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ്
ഓട്ടോലാരിങ്കോളജി എന്താണ് ഓട്ടോലാരിങ്കോളജി എന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ദേശീയ ബധിര ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 26നാണ് എന്നാണ് സെപ്റ്റംബർ 26 ഓവൽ വിൻഡോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് അതായത് മിഡിൽ പോർഷനെയും എക്സ്റ്റേണൽ പോർഷനെയും ചെവിയുടെ രണ്ട് പോർഷനും കൂടെ വേർതിരിക്കുന്ന ചെവിയുടെ പറയുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഓവൽ വിൻഡോ എന്താണ് ഓവൽ വിൻഡോ അണുബാധയാണ് ചെവിയിലുണ്ടാകുന്ന ഒരു സാധാരണ പ്രശ്നം അതിന് കാരണം മലിനജലത്തിൽ കുളിക്കുന്നതോ ജലദോഷത്തെ തുടർന്ന് ചെവിയിൽ അണുബാധ ഉണ്ടായേക്കാം അതുപോലെ തന്നെ മുഖത്ത് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങൾ ഏൽക്കുന്ന ആഘാതങ്ങൾ അതേപോലെ കർണപടത്തിൽ ക്ഷതമേൽക്കാനോ ഒക്കെ പറ്റുകയാണെങ്കിൽ ചെവിയെ നമുക്ക് സാരമായി ബാധിക്കാറുണ്ട് ചിലത് പൂർണ്ണ ബധിരതയ്ക്ക് പോലും കാരണമാകാറുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉച്ചത്തിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നതും നമ്മുടെ ചെവിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതിന് കാരണമാകാറുണ്ട് ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു